നിർണായക വിഷയങ്ങളിലെ ചർച്ചകൾക്ക് ശേഷം പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിക്ക് ദില്ലിയിൽ സമാപനം രണ്ട് ദിവസം നീണ്ടുനിന്ന ഉച്ചകോടിയിൽ ലോകത്തിനാകെ ഗുണകരമായ ചർച്ചകൾ നടന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യുക്രൈൻ യുദ്ധത്തിനെതിരായ സംയുക്ത പ്രസ്താവന ശക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് ഉച്ചകോടി വിലയിരുത്തി ലോകത്തെ സുപ്രധാന വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾ രണ്ടു ദിവസത്തെ ഉച്ചകോടിയിൽ നടന്നു ലോകത്തിന് ഗുണകരമായ പ്രധാനമന്ത്രി വ്യക്തമാക്കി യുക്രൈൻ റഷ്യ യുദ്ധം പ്രതിപാദിച്ചുള്ള സംയുക്ത പ്രസ്താവന ജി ട്വന്റി അംഗീകരിച്ചു യുക്രൈൻ റഷ്യ യുദ്ധം പ്രതിപാദിച്ചത് കഴിഞ്ഞ തവണ ബാലിയിൽ ഉണ്ടായ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് ദില്ലിയെ വ്യത്യസ്തമാക്കി എന്ന് ഉച്ചകോടി വിലയിരുത്തി ഒരു ഭാവി പ്രമേയത്തിലാണ് സമാപന ദിനമായി ഇന്ന് ചർച്ചകൾ നടന്നത് ഭാവിയിലെ വെല്ലുവിളികൾ സാമ്പത്തിക വിഷയങ്ങൾ പരിസ്ഥിതി സംരക്ഷണം സാമ്പത്തിക വിഷയങ്ങൾ അടക്കമുള്ളവ ചർച്ച ചെയ്തു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി നേതാക്കൾ പ്രഗതി മൈതാനിൽ വൃക്ഷത്തൈകൾ നട്ടു രാവിലെ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് നേതാക്കൾ പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപത്തിൽ എത്തിയത് ഭാരതത്തിന്റെ യശസ് അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തും എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അനുരുദ്ധമാക്കുന്നതായിരുന്നു ജി ട്വന്റിയുടെ സംഘാടനം യുക്രൈൻ വിഷയത്തിൽ സമവായം ഉണ്ടാക്കി സംയുക്ത പ്രസ്താവന പുറത്തിറക്കാൻ കഴിഞ്ഞതും രാജ്യത്തിന് നേട്ടമായി ഇനി ബ്രസീലിൽ കണ്ടുമുട്ടാം എന്ന് വ്യക്തമാക്കിയാണ് ജി നേതാക്കൾ യാത്ര പറഞ്ഞത് വീഡിയോ ജേണൽസ്റ്റ് കണ്ണൺ പ്രസിഡനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി